യുഎയിൽ രാജ്യവ്യാപകമായി ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പൊതുഗതാഗത സംവിധാനങ്ങളും നിർത്തിവച്ചിരിക്കുകയാണ്. ഐശ്വര്യ പ്രിൻസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. യുഎഇയിൽ ഇന്നലെ രാത്രി മുതൽ പൊതുഗതാഗത സംവിധാനങ്ങളെല്ലാം തന്നെ നിർത്തിവച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി 8 മണിക്ക് ശേഷം രാജ്യമൊട്ടാകെ അണുവിമുക്തമാക്കുവാനുള്ള ശുദ്ധീകരണ പ്രവർത്തനങ്ങളും സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പൊതുജനത്തോട് രാത്രി 8 മണിക്ക് ശേഷം പുറത്തിറങ്ങരുത് എന്ന കർശന നിർദ്ദേശമാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. ഒരു വ്യാഴാഴ്ച വൈകുന്നേരമായിട്ട് പോലും നേരത്തെ തന്നെ റോഡുകളെല്ലാം വിജനമാവുകയായിരുന്നു. പോലീസും സന്നദ്ധമായി രംഗത്ത് തന്നെയുണ്ട്. നിയമം ലംഘിച്ച് പുറത്തിറങ്ങുന്നവർക്ക് കർശന നടപടികൾ നേരിടേണ്ടി വന്നേ. ജയിൽ ശിക്ഷയും പിഴയും ലഭിക്കും. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി 8 മണിക്ക് ശേഷം പൊതുജനം വീടുകളിൽ തന്നെ കഴിയുകയാണ്. നേരത്തെ പറഞ്ഞതിൽ നിന്നും അല്പം വ്യത്യസ്തമായി പകൽ സമയത്ത്, അതായത് ഇന്നും നാളെയും പകൽ സമയത്ത് ഗതാഗത നിയന്ത്രണം ഉണ്ടാകില്ല എന്ന് ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. എങ്കിലും പൊതുജനം സ്റ്റേ അറ്റ് ഹോം എന്ന് തന്നെയാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇതുവരെയും 333 COVID-19 കേസുകളാണ് യുഎഇയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിയന്ത്രണങ്ങൾ സർക്കാർ കടുപ്പിക്കുകയാണ്. ഗ്രോസറികളും സൂപ്പർ മാർക്കറ്റുകളും ഫാർമസികളും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. റെസ്റ്റോറന്റുകളിൽ നിന്നും ഹോം ഡെലിവറികളും ലഭ്യമാണ്.